ഏതൊക്കെ പ്രതിരോധ ശക്തികൾ എത്ര കാലം തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും തകർക്കാം. ായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് വിശ്വാസ സംരക്ഷണത്തിന് പരിപാടിയായി മാറിയ പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ആരാർപ്പണം നടത്തുകയാണ്. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ശ്രീ രാജഗോപാൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കർഷക മോർച്ചയ്ക്ക് വേണ്ടി കെ ബാലൻ. എസ് സി മോർച്ചയ്ക്ക് വേണ്ടി ബിനീഷ്. മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി സുലോചന. അഭിഭാഷക പരിഷത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ബി ജി സുരേന്ദ്രൻ. ബി എം എസ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പി രവീന്ദ്രൻ. ബി എം എസ് മോട്ടോർ തൊഴിലാളി യൂണിയന് വേണ്ടി അശോക് കുമാർ. ശിവസേനയ്ക്ക് വേണ്ടി മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിനു പി. ബൂത്ത് കമ്മിറ്റികൾക്ക് വേണ്ടി 105 സുരേന്ദ്രൻ, 106 രാമകൃഷ്ണൻ, 107 മാധവൻ, 114 വലായുധൻ, 115 എം പി സുഖു, 116 സുരേഷ്, 117 വിശ്വനാഥൻ. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കും. യുവമോർച്ചയ്ക്ക് വേണ്ടി രതീഷ്. നമ്മുടെ പ്രിയങ്കര സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കും. ബഹുമാനനായിട്ടുള്ള ഈ സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷൻ രാജഗോപാൽജി,
ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ജില്ലാ ട്രഷറർ ടി വി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം അധ്യക്ഷൻ വത്സരാജ്, കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട ചക്രായുധൻ, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ താലി, മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ അങ്ങാടിയിലെ അമ്മമാരെ, സഹോദരിമാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർലമെൻറ്റിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ പോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ വോട്ടർമാരെ കാണാൻ പോലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നെനിക്ക് നിങ്ങളെ കാണാൻ പരിമിതമായ സമയം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. 15 ദിവസം എന്നെ തുറുങ്കിലടച്ചത് ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിലാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുടെ PSC റാങ്ക് ലിസ്റ്റിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. മരണം വരെയും ചെങ്കൊടി മാത്രം പിടിച്ചിട്ടുള്ള ജിഷ്ണു പ്രണോയിയുടെ അമ്മയെ തിരുവനന്തപുരത്ത് പിണറായിയുടെ പോലീസ് നടു റോട്ടിലൂടെ വലിച്ചു വെച്ചതിൻ്റെ പേരിൽ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിലാണ്. ഇങ്ങനെ ശബരിമല എന്ന ഒരൊറ്റ കേസിൽ അറസ്റ്റ് ചെയ്ത എന്നെ ജാമ്യം കിട്ടാതിരിക്കാൻ ഓരോ ദിവസം ഓരോ കേസുമായി വന്ന് വിവിധ കോടതികളിൽ കൊണ്ടുപോയി 15 ദിവസം റിമാൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കേരള ജനതയ്ക്ക് വേണ്ടി പോരാടിയിട്ടുള്ള 8 കേസിൻ്റെ പേരിലാണ് എൻ്റെ ജാമ്യം നിഷേധിച്ചത് എന്നത് എനിക്ക് അഭിമാനത്തോടുകൂടി നിങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഇവിടെ 2-3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ വോട്ടവകാശം, ആ അവകാശം വിനിയോഗിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ്. ലോക നേതാവ്, ഈ രാജ്യത്തെ വികസനത്തിൻ്റെ വിപ്ലവം പാവപ്പെട്ടവൻ്റെ കുടിലുകളിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദി എന്ന എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഞാൻ താമരയ്ക്ക് വോട്ട് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പ്രബുദ്ധ കേരളമാണ്, സാക്ഷരത കേരളമാണ്, അതിൻ്റെ മഹത്വം എപ്പോഴും അഭിമാനിക്കുന്നവരുമാണ് നാം. LDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എൻ്റെ ഒരു അപേക്ഷ, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ ആ വോട്ടവകാശം കിട്ടുന്ന ആൾ ആർക്കു വേണ്ടിയാണോ വോട്ട് ചെയ്യുന്നത്, അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള അവകാശം വോട്ട് ചെയ്യുന്നവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ LDFന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ, LDF സ്ഥാനാർത്ഥിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട്. അത് പറയാനുള്ള കടമ LDFന്റെ സ്ഥാനാർത്ഥിക്കുണ്ട്. UDFന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രബുദ്ധതയുടെ മഹത്വം. രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. ചതിയെയും വഞ്ചനയെയും അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള സാമൂതിരിയുടെ മണ്ണിലുള്ള ഈ കാപട്യത്തിന്റെ മുന്നണികൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീത് ബാലറ്റ് പേപ്പറിലൂടെ കൊടുക്കണമെന്ന് ഈ പ്രദേശത്തെ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വോട്ടർമാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വികസനം, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രം ചർച്ച ചെയ്യുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം വികസനം ചർച്ച ചെയ്യുന്നു. UDFഉം LDFഉം സൗഹൃദ മത്സരം നടത്തുമ്പോൾ, കാപട്യത്തിന്റെ നാടകം കളിക്കുമ്പോൾ നരേന്ദ്രമോദി താഴെയിറങ്ങണമെന്ന് പറയുന്നു. എന്തിനാ നരേന്ദ്രമോദി താഴെയിറങ്ങേണ്ടത്? 38.9% മാത്രം ശൗചാലയമുള്ള ഒരു രാജ്യത്തെ 58 മാസം കൊണ്ട് 98.9% വീടുകളിലും ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്ത 9.8 കോടി ശൗചാലയങ്ങൾ പാവപ്പെട്ടവന് നിർമ്മിച്ചതിനാണോ നരേന്ദ്രമോദി താഴെയിറങ്ങേണ്ടത്? 8 കോടി അമ്മ സഹോദരിമാർക്ക് സൗജന്യമായ ഗ്യാസ് കണക്ഷൻ കൊടുത്തതിനാണോ നരേന്ദ്രമോദി താഴെയിറങ്ങേണ്ടത്? 4.2% മാത്രം സാമ്പത്തിക വളർച്ചയുള്ള നമ്മുടെ മാതൃരാജ്യം 58 മാസത്തെ ഭരണ നേതൃത്വത്തിന്റെ കീഴിൽ 7.2% വളർച്ച കൈവരിച്ച് ലോകത്തെ 6-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി നരേന്ദ്രമോദി മാറ്റിയതിനാണോ നരേന്ദ്രമോദി താഴെയിറങ്ങേണ്ടത്? 12 രൂപ കൊടുത്താൽ ഈ കടത്തിന്നയിൽ കിടക്കുന്ന എന്റെ സഹോദരന് പോലും 2 ലക്ഷം രൂപയുടെ സുരക്ഷിതത്വം കൊടുത്തതിന്റെ പേരിലാണോ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി താഴെയിറങ്ങേണ്ടത്? നിങ്ങൾ പറയണം, ഈ രാജ്യത്ത് 15.5 കോടി
ഒന്നും രണ്ടും കോടിയല്ല, 15.5 കോടി മുദ്രാ ബാങ്ക് വായ്പയിലൂടെ 7.5 ലക്ഷം കോടി രൂപ പാവപ്പെട്ടവന് ഒരീടുമില്ലാതെ കൊടുത്ത ഗവൺമെന്റാണ്. ഞാൻ നരേന്ദ്രമോദിയെ താഴെയിറക്കുന്നവരോട് സ്നേഹപൂർവം ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. എന്റെ മുന്നിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയും LDFന്റെ സ്ഥാനാർത്ഥിയും ഏതെങ്കിലും ഒരു തൊഴിൽ വൈദഗ്ധ്യമുള്ള ഏതെങ്കിലും ഒരു 10 പേരെ LDFന്റെ സ്ഥാനാർത്ഥിയും UDFന്റെ സ്ഥാനാർത്ഥിയും ഇന്ന് തന്നെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അവൻ ഒരു സെന്റ് ഭൂമി വേണ്ട, അവനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ജാമ്യം പോലുമില്ലാതെ നെഞ്ചുവിരിച്ചുകൊണ്ട് ബാങ്കിലേക്ക് കൊണ്ടുപോയി അവന്റെ കുടുംബത്തെ പുലർത്താൻ 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നരേന്ദ്രമോദിയുടെ മുദ്രാ ബാങ്ക് വായ്പയിലൂടെ ഞാൻ വാങ്ങിക്കൊടുക്കും. പകരം ഞാനൊരു 10 പേരെ കൊടുത്താൽ നിങ്ങളുടെ ഗവൺമെന്റ് ഇക്കാലം അത്രയും ഭരിച്ചിട്ടുള്ള കേരളത്തിന്റെ മണ്ണിൽ മൻമോഹൻ സിംഗ് വരെ ഭരിച്ച രാജ്യത്ത് ഒരാൾക്ക്, ഒരു പാവപ്പെട്ടവന്, ഒരു മണ്ണിൽ അധ്വാനിക്കുന്നവന്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഒരീടുമില്ലാതെ 50,000 രൂപ കൊടുത്തതിന്റെ ചരിത്രം കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ? അവിടെയാണോ നിങ്ങൾ 15.5 കോടി മുദ്രാ വായ്പ ഒരീടുമില്ലാതെ കൊടുത്ത് നരേന്ദ്രമോദിയെ താഴെയിറക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് 92,000 കിലോമീറ്റർ ദേശീയ പാതയാണ് നരേന്ദ്രമോദി വരുമ്പോൾ ഉള്ളത്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് വരിച്ച 2014 വരെ 92,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ദേശീയ പാത. ഇന്നിപ്പോ 34,000 കിലോമീറ്റർ ദേശീയ പാത 58 മാസം കൊണ്ട് നിർമ്മിച്ച നരേന്ദ്രമോദി. പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ ആദ്യ പ്രസവത്തിന് 5,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി, പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയാക്കി മാറ്റിയ പ്രധാനമന്ത്രി, 68 തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി, ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ഓട്ടോ ഡ്രൈവർ, മണ്ണിൽ അധ്വാനിക്കുന്നവൻ, തെങ്ങ് കയറ്റ തൊഴിലാളി, ഇങ്ങനെ 68 പാവപ്പെട്ട അസംഘടിത മേഖലയിലുള്ളവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി, എന്തിനാ നിങ്ങൾ താഴെയിറക്കുന്നത്? ഈ രാജ്യത്ത് 10 ലക്ഷം കോടി രൂപ കർഷകന് ഒരൊറ്റ ബഡ്ജറ്റിൽ വായ്പ കൊടുക്കാൻ മാറ്റിവെച്ച സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ഇങ്ങനെ എത്രയോ ജനോപകാരപ്രദമായ പദ്ധതികൾ, 5 ലക്ഷം രൂപയുടെ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ അംബ്രല ആയുഷ്മാൻ ഭാരത്, ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലും. നിങ്ങൾ നരേന്ദ്രമോദിയെ ഈ അങ്ങാടിയിൽ പ്രതീകാത്മകമായി തൂക്കിക്കൊന്നോളൂ, എനിക്ക് വിരോധമില്ല, നരേന്ദ്രമോദിയെ കല്ലെറിഞ്ഞോളൂ, വിരോധമില്ല. പക്ഷേ ആ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 5 ലക്ഷം രൂപയുടെ, ഏതാശുപത്രിയിലും പോയാൽ 5 ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ്. ആകെ അത് നടപ്പിലാക്കാത്തത് കേരളത്തിൽ മാത്രം. നിങ്ങൾക്കൊക്കെ പ്രധാനമന്ത്രിയുടെ കത്ത് കിട്ടിക്കാണും. ഞാൻ സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ രാഷ്ട്രീയ നാടകം സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാപട്യത്തിന്റെ രാഷ്ട്രീയം, നാളിതുവരെ മരണം വരെയും കോൺഗ്രസിനെ ഈ രാജ്യത്ത് എതിർക്കണം, പോരാടണമെന്ന് പ്രഖ്യാപിച്ച IMS നമ്പൂതിരിപ്പാടിന്റെ സ്വപ്നം കോൺഗ്രസിന് തുരത്തിലായിരുന്നു. ആ കോൺഗ്രസുമായും CPMന്റെയും സഖ്യം ഈ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ നെറുകയിലെത്തിയിട്ടുള്ള നരേന്ദ്രമോദിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഈ രാജ്യത്ത് വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തണം. നരേന്ദ്രമോദി രാജ്യത്ത് ഭരണത്തുടർച്ച നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാമൂതിരിയുടെ മണ്ണിൽ നിന്നും ആ കരുത്തുറ്റ കൈക്ക് പിന്തുണ കൊടുക്കണം. നിങ്ങളുടെ വോട്ടുകൾ താമരടിയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഊഷ്മളമായ സ്വീകരണത്തിന് ഓരോ സഹോദരി സഹോദരന്മാർക്കും ഹൃദയത്തിൽ നിന്നെടുത്ത വാക്കുകൾ കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. വന്ദേ മാതരം.